ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ മരിച്ച ധീരജവാന്മാരോടുള്ള ആദരസൂചകമായി കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന അമർ ജവാൻ സ്മൃതിയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് നിന്നും തുടക്കമായി. ഈ മാസം 22-ന് ആറന്മുളയിലാണ് സ്മൃതിയാത്രയുടെ സമാപനം. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. 1971-ലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീരസൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമർ ജവാൻ സ്മൃതിയാത്ര നടത്തുന്നത്. സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപിനാഥൻ നായർ നയിക്കുന്ന സ്മൃതിയാത്രയ്ക്ക് ദേശാഭിമാനത്തിന്റെ അലയൊലികൾ നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് കാഞ്ഞങ്ങാട്ട് നിന്നും തുടക്കമായത്. സൗത്തിലെ വിമുക്ത ഭടൻ ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇ ചന്ദ്രശേഖരൻ എം എൽ എ യാത്ര ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് ആരംഭിച്ച് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലെല്ലാം സന്ദർശിച്ച് ഈ യുദ്ധത്തിലും യുദ്ധ സമാനമായ സാഹചര്യത്തിലുമെല്ലാം വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ അനുസ്മരിക്കാൻ അത്തരം ആളുകളുമായി ബന്ധപ്പെട്ട സ്മൃതിമന്ദിരങ്ങളോ കുടുംബങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായി സംവദിക്കാനുള്ള ഒരവസരം എന്ന രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചടങ്ങിൽ കെ എസ് സി എൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സ്ക്വാഡ്രൺ ലീഡർ കെ നാരായണൻ നായർ അധ്യക്ഷനായി. യാത്രാനായകൻ കെ ജി ഗോപിനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. യുദ്ധത്തിൽ പങ്കെടുത്ത കാഞ്ഞങ്ങാട്ടെ അബ്ദുറഹ്മാൻ ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു. യാത്രയുടെ ഉപനായകനും കെ എസ് സി എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പി സതീഷ് ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ഹോണററി ക്യാപ്റ്റൻ എം വി വിജയൻ നായർ, ബ്രിഗേഡിയർ ടി സി എബ്രഹാം, ബ്രിഗേഡിയർ കെ എൻ പി നായർ, ലഫ്റ്റനന്റ് കേണൽ കമലാക്ഷൻ, കെ എസ് സി എൽ ജില്ലാ ട്രഷറർ പി പി കൃഷ്ണൻ, മകളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ദേവി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നീലേശ്വരം, ചെറുവത്തൂർ, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണവും നൽകി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും പര്യടനത്തിനു ശേഷം മഹാവീർ ചക്ര ലഭിച്ച ക്യാപ്റ്റൻ തോമസ് ഫിലിപ്പോസിന്റെ ജന്മദേശമായ ആറന്മുളയിൽ ഡിസംബർ 22-ന് അമർ ജവാൻ സ്മൃതിയാത്ര സമാപിക്കും. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.